ശ്രീമതി പത്മജ വേണുഗോപാൽ, ഈ കൊടകര കുഴൽപ്പണ കേസിൽ ഇപ്പോൾ ഹെലികോപ്റ്ററിൽ പണം കടത്തിയിട്ടുണ്ടോ എന്ന സംശയം ഉയർന്നു വരികയാണല്ലോ. അവിടെയാണ് ഇന്ന് പത്മജ വേണുഗോപാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്, സുരേഷ് ഗോപിയും കടത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം എന്ന്. എന്ത് തെളിവിന്റെയോ അല്ലെങ്കിൽ എന്ത് സംശയത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയുന്നത് ശ്രീമതി പത്മജ? അല്ല, ഇപ്പൊ സുരേന്ദ്രനെ ഹെലികോപ്റ്ററിൽ കടത്താന്നുണ്ടെങ്കിൽ വേറെ ആരും ഹെലികോപ്റ്ററിൽ പോയ ചരിത്രം എനിക്കറിയില്ല. പിന്നെ പോയത് സുരേഷ് ഗോപിയാണ്. അത് നോമിനേഷൻ കൊടുക്കാൻ വന്നത് പോലും ഹെലികോപ്റ്ററിലാണ്, തിരിച്ചു പോയത് ഹെലികോപ്റ്ററിലാണ്, അത് കഴിഞ്ഞ് വോട്ടെണ്ണുന്നതിന്റെ മുമ്പ് വന്നത് ഹെലികോപ്റ്ററിലാണ്. ഇങ്ങനെ മൂന്നാല് പ്രാവശ്യം അദ്ദേഹം രണ്ടു മൂന്ന് പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട് ഹെലികോപ്റ്ററിൽ. ഹെലികോപ്റ്ററിൽ വന്നു എന്നുള്ളത് കൊണ്ട് ഹെലികോപ്റ്ററിൽ പണം കടത്തണമെന്നില്ല അല്ലെ? അല്ല, കടത്തിക്കൂടായില്ലല്ലോ. കടത്തുന്നത് കടത്തിക്കൂടായില്ലല്ലോ. ഇങ്ങനെ അല്ലെങ്കിൽ ഇവരിത് എങ്ങനെയാണ് ഇത്രയും പൈസ? തൃശ്ശൂർ ജില്ലയില് ഏറ്റവും കൂടുതൽ പൈസ ഇറക്കിയ ഒരു മണ്ഡലം തൃശ്ശൂർ മണ്ഡലമാണ്. ഏറ്റവും കൂടുതൽ പൈസ ഇറക്കിയത് അത് പൈസയുടെ ഒരു വല്ലാത്തൊരു ധാരാളിത്തം അവിടെ കാണായിരുന്നു. പോസ്റ്ററിന്റെ കാര്യത്തിലാണെങ്കിലും രഥങ്ങൾ തയ്യാറാക്കുന്നതിലും, കാരണം ചില രഥങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് അത് ഉപയോഗിക്കേണ്ട ഒരു മൂലയ്ക്ക് ഉപേക്ഷിച്ച് അതിനൊക്കെ എത്ര പൈസ ഇടണമെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. നമ്മളൊക്കെ ഒരു സാധാരണ ജീപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് രഥങ്ങളാണ് ഉണ്ടാക്കിയിട്ട് അത് ഉപയോഗിക്കേണ്ട ഓരോ സ്ഥലത്ത്. ഞാൻ വോട്ട് ചോദിക്കാൻ വേണ്ടി പല സ്ഥലത്ത് ചെന്നപ്പോ ഒരു വീട്ടിൽ ഉണ്ടാക്കിയിട്ടിരിക്കുക, അപ്പൊ അത് ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഈ പല രീതിയിലാണ് ഇവർ പൈസ വെറുതെ വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടുണ്ട് കുറെ പൈസ. അത്രയും പൈസയുടെ ഒരു കുത്തൊഴുക്ക് തന്നെ അവിടേക്ക് ഉണ്ടായിരുന്നു തൃശ്ശൂർ. സുരേഷ് ഗോപി വന്നതുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ തൃശ്ശൂരിൽ തോറ്റത് എന്നുള്ള ഒരു രാഷ്ട്രീയ വിശകലനം ഉണ്ടല്ലോ, അതിന്റെ വിദ്വേഷത്തിലാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്? അല്ലല്ലല്ല അല്ല, അങ്ങനെ ഞാൻ ഒരാളോടും ഇത്രയും കാലമായിട്ട് ഒരു വിദ്വേഷം ഞാനൊന്നും പറയാത്ത ഒരാളാണ്. പക്ഷെ ഇത് വ്യക്തമായിട്ട് കണ്ണിൽ കാണാവുന്ന ഒരു കാര്യം നമ്മളെങ്ങനെയല്ല എന്ന് പറയാം. ഞാൻ തന്നെ പല സ്ഥലത്ത് പോകുമ്പോ അവരുടെ ഇത് പോസ്റ്ററും ഇതും കണ്ട് അന്തം വിട്ടിട്ടുണ്ട്. എത്ര തരം പോസ്റ്ററും ഇറക്കിയിട്ടില്ലെന്ന് അവർക്ക് തന്നെ അറിയില്ല എന്ന് തോന്നുന്നു. ഞാൻ മൂന്ന് പേരുടെയും പ്രചരണത്തിന് നേരിട്ടുണ്ടായിരുന്നല്ലോ ശ്രീമതി പത്മജ വേണുഗോപാൽ. പത്മജ വേണുഗോപാലിന്റെ കൂടെ വണ്ടിയിൽ സഞ്ചരിച്ചിട്ടുണ്ട് ഞാൻ. അതെ, അപ്പൊ അന്ന് നിങ്ങളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടാവും ആ പോസ്റ്ററിന്റെ ബഹളവും എല്ലാം നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. പിന്നെ എന്തിനാ പറയേണ്ടത്, ഒരു ഒരു ആൾക്കൂട്ടം സൃഷ്ടിക്കാൻ അവർ നല്ല രീതിയിൽ പൈസ പലർക്കും ഓഫർ ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. പല രീതിയിൽ വോട്ട് മേടിക്കാൻ വേണ്ടി പലർക്കും ഇൻഡിവിജ്വലി ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ടാണെങ്കിൽ പോലും വോട്ട് വാങ്ങാനുള്ള എല്ലാ ശ്രമവും അവരുടെ ഭാഗത്ത് നടന്നിരുന്നു. അപ്പൊ ഇതൊക്കെ ഇതിനൊക്കെ എവിടെ നിന്നാണ് പൈസ, ഈ പൈസയൊക്കെ എവിടെ പോയി, എവിടേക്ക് വന്നു, എവിടേക്ക് പോയി എന്നുള്ളൊക്കെ ഒന്ന് അന്വേഷിക്കണം, നല്ലതല്ലേ? ഈ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം മഞ്ചേശ്വരത്തും കോന്നിയിലും രണ്ട് മണ്ഡലത്തിൽ മത്സരിച്ചിട്ടുള്ളത് കൊണ്ട് രണ്ട് ദിവസം കോന്നിയിൽ നിൽക്കും, നേരെ ഷട്ടിൽ അടിച്ച് മഞ്ചേശ്വരത്തേക്ക് പോകും. അതിനാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചത് എന്നാണ് അവരുടെ ഭാഷ്യം. ഈ സുരേഷ് ഗോപി എന്തിനാണ്? സുരേഷ് ഗോപി തിരുവനന്തപുരത്ത് നിന്ന് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് നിൽക്കുകയല്ലേ, പിന്നെ എന്തിനാണ് ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചത്? എനിക്ക് മനസ്സിലായില്ലേ, അതുകൊണ്ടല്ലേ എന്താ പറയണ്ടേ, നോമിനേഷൻ കൊടുക്കാൻ ഹെലികോപ്റ്ററിൽ വരെ ഒരു കാറിൽ വന്നാലും മതിയില്ല ഈ പറഞ്ഞ മാതിരി. അതേമാതിരി തിരിച്ചു പോകുമ്പോ അതും ഈ പറഞ്ഞ മാതിരി കാറിൽ പോകുന്ന ദൂരല്ലല്ലോ തിരുവനന്തപുരത്തേക്ക്. ഞങ്ങളൊക്കെ സ്ഥിരം തിരുവനന്തപുരത്തേക്ക് കാറിൽ പോകുന്ന ആളുകളാണ്. ഇപ്പൊ രണ്ട് സ്ഥലത്ത് മത്സരിച്ചു എന്നുള്ളതിന് ഞാൻ എന്റെ പിതാവ് മത്സരിച്ചിട്ടുണ്ട്. എന്റെ പിതാവ് ഒന്ന് ഹെലികോപ്റ്ററിൽ പോയിട്ടല്ല മത്സരിച്ച്, പണ്ട് കോൺഗ്രസിൽ പോയതിന്റെ പഴി തീർന്നിട്ടില്ല ഇപ്പോഴും കേക്കരണാകരൻ. എന്താണ് പണ്ട് കരുണാകരൻ കോൺഗ്രസിൽ കിചീറിപ്പാഞ്ഞു പോകുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ആക്ഷേപം രാഷ്ട്രീയത്തിൽ കരുണാകരനെതിരെ. ഹെലികോപ്റ്ററിലാണ് അദ്ദേഹം രാത്രി കാലങ്ങളിലാണ് യാത്ര ചെയ്ത് നേമത്തെ മത്സരിച്ചപ്പോ പോയതെന്ന് എനിക്ക് കുട്ടി ഓർമ്മയുണ്ട്. അല്ലാണ്ട് അന്നത്തെ കാലത്ത് ഹെലികോപ്റ്ററും ഇതൊക്കെ ഉപയോഗിക്കാനുള്ള പറ്റുമായിരുന്നു, പക്ഷെ അതൊന്നും അദ്ദേഹം ഉപയോഗിച്ചില്ല. അപ്പൊ എന്തിനാണ് ഈ കോന്നിന്ന് മഞ്ചേശ്വരത്ത് പോകുമ്പോ എന്തിനാണ് ഈ പറഞ്ഞ മാതിരി ഹെലികോപ്റ്ററിൽ മാത്രം കറി? അത് അതിനുള്ള ഒരു എന്താണ് സുരേന്ദ്രൻ എനിക്ക് മനസ്സിലായില്ല. കാരണം സുരേന്ദ്രൻ ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് മാത്രമാണ്, അദ്ദേഹത്തിന് എങ്ങനെ എങ്ങനെയല്ല അതൊക്കെ ഈ ചെലവിൽ പെടുത്തിയിട്ടുണ്ടോ? ഇപ്പൊ സുരേഷ് ഗോപി വന്നതും പോയതൊക്കെ ഇലക്ഷൻ ചെലവ്, ഞാനത് ചോദിക്കാൻ പോവാണ്. കാരണം എനിക്ക് അറിയണം, കാരണം ഒരു കാൻഡിഡേറ്റ് ഇത്ര പൈസ ചെലവാക്കാൻ പാടുള്ളൂ എന്നുണ്ട്, അതിലൊക്കെ പെടുമോ ഈ ഹെലികോപ്റ്റർ യാത്രയൊക്കെ? അതോ അത് കാണിച്ചിട്ടില്ലേ? ഇതെല്ലാം അന്വേഷിക്കേണ്ട കാര്യങ്ങളല്ലേ? അല്ല, അതെല്ലാം ഇതിനകം കൊടുത്തിട്ടുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് രേഖകൾ നോക്കി പരിശോധിക്കാവുന്നതേ ഉള്ളൂ. നോക്കി രേഖകൾ ഞാൻ കൊടുത്തിട്ട് അതിന്റെ രേഖകൾ എടുക്കാൻ പോവാണ്. അറിയണല്ലോ എനിക്ക് എന്താ സംഭവിച്ചെന്നുള്ളത്. കാരണം ഞാൻ തന്നെ ഞെട്ടിപ്പോയി, ഒരു നോമിനേഷൻ കൊടുക്കാൻ എറണാകുളത്തുണ്ടായിരുന്ന വ്യക്തി തിരുവനന്തപുരത്ത് കാനഡയ്ക്ക് പോകണു എന്ന് പറഞ്ഞു, അവിടുന്ന് വരണോ എന്ന് പറഞ്ഞു, ചിലർ പറഞ്ഞു എറണാകുളത്താണ് വന്നത്. എന്തായാലും വന്നത് ഇതിലാണെന്ന് എനിക്കറിയാം. അത് ആരുടെയോ ഇനി പേഴ്സണൽ ആയിട്ടുള്ള ആരുടെയോ വാടകയ്ക്കെടുത്ത് വന്നതാണെന്ന് പറയുന്നുണ്ട്. അതൊന്നും
എനിക്കത്ര വ്യക്തലക്ഷം വന്നത് ഹെലികോപ്റ്ററിൽ അതെനിക്കറിയാം. ഈ തൃശ്ശൂരില് ഞാൻ ആ നിയമസഭാ സീറ്റിൽ വന്ന സമയത്ത് ഞാൻ ആദ്യം എന്നോട് തട്ടിക്കേറിയ ഒരു ഇന്റർവ്യൂ ഉണ്ടല്ലോ, അതിൽ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യമായിരുന്നു പത്മജ വേണുഗോപാലുമായിട്ടൊക്കെ വളരെ അടുത്ത സൗഹൃദ ബന്ധം, സഹോദരി സഹോദര ബന്ധമല്ലേ സുരേഷ് ഗോപി താങ്കൾക്ക് എന്നൊക്കെ ചോദിച്ചിരുന്നു. സുരേഷ് ഗോപി പറഞ്ഞ അതൊന്നും രാഷ്ട്രീയത്തിലില്ല എന്നാണ്. അപ്പൊ ഇപ്പോ സുരേഷ് ഗോപിയുടെ ഹെലികോപ്റ്റർ യാത്ര കള്ളപ്പണം ഒഴുക്കാൻ വേണ്ടിയാണോ എന്ന സംശയമായി പത്മജ വരുമ്പോ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്പർദ്ധ വല്ലാതെ കൂടി വരുന്നുണ്ട്. അങ്ങനെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ. രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് എനിക്കെതിരെ മത്സരിക്കാന്നുണ്ടെങ്കിൽ ഞാൻ നടന്ന സംഭവങ്ങൾ പറയണേന് എനിക്ക് ആരോടും എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് അദ്ദേഹത്തിനോട് ദേഷ്യമൊന്നുമില്ല. പക്ഷെ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ ഞാൻ പറയുന്നതിൽ ഒരു ഒരു ഇത്ര പോലും അസത്യമില്ല. അത് എനിക്ക് ആരോടും പറയുമ്പോൾ പലർക്കും തോന്നാം എനിക്ക് ദേഷ്യം കൊണ്ടാണ് പറയുന്നത്. എനിക്ക് ആ വ്യക്തിയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷെ അദ്ദേഹം ചെയ്ത രീതിയോടാണ് എനിക്ക് ദേഷ്യം. സുരേഷ് ഗോപി ആ ഘട്ടത്തിൽ പറഞ്ഞത് ഞാൻ ഓർമ്മയിൽ നിന്ന് എടുക്കുകയാണ്, അദ്ദേഹം ന്യൂമോണിയ ബാധിച്ച് കിടപ്പിലായിരുന്നു. അത് കഴിഞ്ഞ് പാർട്ടിയുടെ അതിസമ്മർദ്ദം ഉണ്ടായതിന് ശേഷമാണ് സുരേഷ് ഗോപി മത്സരിക്കാൻ വേണ്ടി വന്നത്. വന്നപ്പോൾ അദ്ദേഹത്തിന് കാറിലൊന്നും സഞ്ചരിക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടായിരിക്കാം ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടാവുക. എനിക്ക് ഹെലികോപ്റ്റർ വേണം എന്ന് സുരേഷ് ഗോപി എന്തായാലും ആദ്യമേ ആവശ്യപ്പെട്ടിട്ടുണ്ടാവും അമിത്ഷായോടും നരേന്ദ്രമോദിയോടും ഒക്കെ. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അത്ര ന്യൂമോണിയും വയ്യായി ഉണ്ടായിരുന്ന ആളെ എങ്ങനെയാ അത്രയും പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയത്? അദ്ദേഹം രാവിലെയും വൈകുന്നേരം ഒക്കെ അദ്ദേഹം ഇറങ്ങിയിരുന്നല്ലോ. അത്ര വയ്യാത്ത ഒരാള്, ഒരു ന്യൂമോണിയ വന്ന ആളുടെ ഒരു കാര്യം, ഞാനൊക്കെ ന്യൂമോണിയ വന്നിട്ട് ഒരു മാസം കിടന്ന ആളാണ്. എനിക്കറിയാം ന്യൂമോണിയ വന്ന എത്ര ദിവസം കഴിഞ്ഞാൽ, അത് ന്യൂമോണിയ വന്നതും വന്നു എന്ന് പറഞ്ഞ തന്നെ ശരിയാണെന്ന് എനിക്കറിയില്ല. അസുഖത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒരിക്കലും അതിലേക്ക് കൈയടത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അദ്ദേഹം വന്നത് എന്ത് ഓഫറിന്റെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്ത് ഓഫർ അദ്ദേഹത്തിന് കൊടുത്തത്? ഇത്രയും താല്പര്യം ഇല്ലാണ്ടിരുന്നിട്ടും എന്ത് ഓഫർ കിട്ടിയിട്ടാണ് അദ്ദേഹം വന്നത്? അമിതമായ ചെലവുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തില് ശ്രീമതി പത്മജ വേണുഗോപാൽ, അതിനെ കുറിച്ചൊരു സംശയവുമില്ല താങ്കൾക്ക്? അതെ, അമിതമായിട്ടുള്ളതായിരുന്നു. കാരണം സാധാരണ രീതിയിൽ കാണാത്ത രീതിയിൽ, ബാക്കിയുള്ള എത്ര സ്ഥലത്ത് നേതാക്കന്മാര് മത്സരിച്ചിരുന്നവരുടെ അവിടെയൊന്നും കാണാത്ത അത്ര ഒരു ധാരാളിത്തം ആർഭാടം ഇവിടെ കണ്ടിരുന്നു ഞാന്. ഈ എ ക്ലാസ്സിൽ, അതായത് ബി ജെ പി എ ബി സി എന്ന കാറ്റഗറി വെച്ചിട്ടുണ്ടല്ലോ, അതിൽ എ ക്ലാസ്സിൽ, എ ക്ലാസ്സാണ് തൃശ്ശൂർ മണ്ഡലം, 4 കോടി മുതൽ 6 കോടി രൂപ വരെ അത്രയൊക്കെ ഉണ്ടാവും. ഒരു നിയമസഭാ മണ്ഡലത്തിൽ എങ്ങനെയാണ് 4 കോടി മുതൽ 6 കോടി രൂപയൊക്കെ ചെലവാക്കുക? ഞാൻ 4 കോടി 6 കോടി എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ അതിനടുത്തൊക്കെ വരെ, 4 കോടിയുടെ അടുത്തൊക്കെ വരെ വേണമെങ്കിൽ അവർക്ക് ചിലവാക്കാൻ പറ്റുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതെങ്ങനെയാണെന്നൊന്നും ചോദിച്ചാൽ എനിക്ക് പറയാനുള്ള താല്പര്യമില്ല. പക്ഷെ നന്നായിട്ട് ചിലവാക്കിയിട്ടുണ്ട്, അത് മാത്രമേ ഞാൻ പറയുള്ളൂ. എമൗണ്ടിലേക്കൊന്നും ഞാൻ കടക്കണില്ല. ഉത്തരേന്ത്യയിലെ ബി ജെ പിയുടെ ഒരു സംസ്കാരം ഉണ്ടല്ലോ, ബി ജെ പി പണം കൊടുത്ത് ആളുകൾ വശത്താക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നിയമസഭാംഗമായാൽ നിയമസഭാംഗത്തെ വിലക്കെടുക്കുന്നതൊക്കെ ആ രീതിയിലാണെന്നുള്ള റിപ്പോർട്ടുകളും നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഈ തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തിൽ വോട്ടർമാർക്ക് പണം കൊടുത്തിട്ടുണ്ടോ? അതിലേക്ക് അതൊന്നും എനിക്ക് വ്യക്തമായിട്ട് തെളിവില്ലാത്തതുണ്ട്. പക്ഷെ അങ്ങനെ പലരും പറഞ്ഞ് കേൾക്കുന്നുണ്ട് പൈസ കൊടുത്തിരുന്നു എന്നുള്ളത്. അതെനിക്ക് വ്യക്തമായിട്ടുള്ള തെളിവില്ല. അങ്ങനെ ചില ഏരിയകളിലെ വോട്ടിന്റെ നോക്കുമ്പോ എനിക്ക് അവിടുന്ന് പലർക്കും പൈസ കൊടുത്തിട്ടുണ്ടോ വോട്ട് വാങ്ങാന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. നമ്മുടെ നാട്ടിലെ വോട്ടർമാരെ അങ്ങനെയൊക്കെ സ്വാധീനിക്കാൻ കഴിയുമോ, അതോ കുറച്ച് പേരെ അങ്ങനെയും സ്വാധീനിക്കാൻ കഴിയും എവിടെയാണെങ്കിലും? എല്ലാവരെയും ഞാൻ ഒരിക്കലും പറയില്ല. നല്ല ആളുകളുണ്ട്, ഇതൊക്കെ നിരസിക്കുന്ന ആളുകളുണ്ട്. പക്ഷെ അതിൽ ചെറിയൊരു വിഭാഗം ആളുകളുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. വോട്ട് പൈസയ്ക്ക് വേണ്ടി, കാരണം ഇപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ടും പലർക്കുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അറിയാം ഈ കോവിഡിന്റെ പശ്ചാത്തലത്തില്. അപ്പൊ അവരെയൊക്കെ സ്വാധീനിക്കാൻ ഇപ്പൊ പല രീതി അവർ നോക്കുന്നുണ്ട്. ഇപ്പൊ കിറ്റ് കൊടുക്കുന്ന അതേമാതിരി ഒരു സംഭവമാണല്ലോ, കിറ്റ് കൊടുത്ത് അവർക്ക് അവരുടെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്ത് മാസ്റ്റ് പാർട്ടി കിറ്റ് കൊടുക്കുന്നുണ്ട് നന്നായിട്ട്. അത് അത് അവരെ ആകർഷിക്കൽ തന്നെയല്ലേ, ഇത് ആകർഷിക്കുന്നതിന്റെ ഒരു ഭാഗമാണല്ലോ ഇതും. ആ മണ്ഡലത്തിൽ വന്നപ്പോ എനിക്ക് തോന്നിയത് ഇത്തവണ പത്മജ കയറിപ്പോകുമെന്നായിരുന്നു. ബാൽസിയും ആത്മജയും നേരിട്ടുള്ള പോരാട്ടമാണെന്ന് പോലും തോന്നിയില്ല ത്രികോണ മത്സരം. സുരേഷ് ഗോപി വന്ന് തോപ്പിച്ചിട്ട് പോയി എന്നുള്ളൊരു ഫീലിംഗ് എന്തായാലും പത്മജയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അല്ല, അത് ഒരു കാര്യം ഞാൻ പറയട്ടെ, അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പൊ സുരേഷ് ഗോപി ബാലേന്ദ്രൻ എന്താ കഴിവില്ലാത്ത ആളല്ലല്ലോ, അദ്ദേഹം കഴിവുള്ള ആൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ അവസാനം മത്സരം ഞാനും സുരേഷ് ഗോപിയും തമ്മിലാണ് എന്ന് വന്നതിന്റെ കാരണം ഈ ഇതാണ്. അദ്ദേഹത്തിന്റെ ഈ ആർഭാടങ്ങളും ഈ ബഹളങ്ങളും ഈ രഥയാത്രയും എല്ലാം കൂടി കണ്ടപ്പോ ജനങ്ങൾ അങ്ങ് ഇതായിപ്പോയി, മനസ്സിലായ? ആൾക്കാരെ ആകർഷിക്കാൻ പറ്റുന്ന രീതിയിൽ അദ്ദേഹം സിനിമാ സ്റ്റൈലിലെ തൊഴിലും
നമ്മുടെ ആൾക്കാർക്ക് ഇപ്പോഴും ചെറിയൊരു പ്രശ്നമുള്ളത് സിനിമയാണ് ജീവിതം എന്നവര് പറയും. അവർക്ക് പലർക്കും ഒരു തോന്നലുണ്ട്, നമ്മുടെ ആളുകൾക്ക് ഇപ്പൊ സിനിമയിൽ നിന്ന് ഇറങ്ങി വന്ന് എന്തോ നമുക്ക് സാധിച്ചു തരും എന്നുള്ളൊരു തോന്നലിലാണ് സത്യം പറഞ്ഞാൽ കുറെ വോട്ടുകൾ പോയിട്ടുള്ളത്. അല്ല, സിനിമാറ്റിക് ആക്കാൻ നോക്കുമല്ലോ ഒരു നടൻ അവിടെ അഭിനയിക്കാൻ വരുമ്പോ. സിനിമ മുമ്പ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞ തൃശ്ശൂർ ഞാൻ ഇങ്ങോട്ട് എടുക്കുക എന്ന് പറഞ്ഞല്ലോ. അത് മാത്രമാണ് ഇപ്രാവശ്യം ശക്തൻ മാർക്കറ്റിൽ വന്നിട്ട് അദ്ദേഹം പറഞ്ഞ എന്താ, ഞാൻ 1 കോടി എന്റെ കയ്യിൽ നിന്നെടുത്ത് ചെലവാക്കി ശക്തൻ മാർക്കറ്റ്. അത് അതൊന്നും പറയാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഞങ്ങളുടെ കയ്യിൽ നിന്ന് 1 കോടി ഒന്നും എടുത്ത് കൊടുക്കാനുള്ള വകുപ്പില്ല. അപ്പൊ ഈ രീതിയിൽ ജനങ്ങളുടെ അടുത്ത് അപ്പൊ ജനങ്ങൾ വിശ്വസിക്കുകയും ചെയ്യും, ഒരു സിനിമാ നടനാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ ഉണ്ടോ അദ്ദേഹം ചെയ്യുമായിരിക്കും എന്ന് വിശ്വസിക്കുന്ന പാവങ്ങളുണ്ടാവും ആ കൂട്ടത്തില്. ഇന്നിപ്പോ കാസർഗോഡ് കെ സുന്ദര എന്ന് പറയുന്ന BSP സ്ഥാനാർത്ഥിയെ പണം കൊടുത്ത് പിൻവലിപ്പിച്ചു എന്നുള്ളൊരു വാർത്ത അദ്ദേഹത്തിന്റെ തന്നെ വെളിപ്പെടുത്തലാണ്. അതിനുശേഷം CPM സ്ഥാനാർത്ഥി ശ്രീ VV രമേശൻ പരാതി നൽകിയിട്ടുണ്ട് ജില്ലാ പോലീസ് സൂപ്രണ്ടിന് അവിടെ ഉണ്ടായിട്ടുള്ള അഴിമതി അന്വേഷിക്കണമെന്ന്. പത്മജിയുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും പോലീസിന് പരാതി കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ല, ഞാൻ പരാതി കൊടുക്കാം, ഞാൻ ഉള്ള സംഗതികൾ അന്വേഷിക്കണമെന്ന്. എനിക്ക് വേണമെങ്കിൽ കൊടുക്കാം, പരാതി കൊടുക്കാം, അതില് പൈസ വന്നിട്ടോ ഇല്ലയോ എന്നുള്ളത് പോലീസ് അന്വേഷിക്കട്ടെന്നേ. ഇപ്പൊ എല്ലാ അന്വേഷണത്തിന്റെ കൂടെ ഇത് ഇപ്പൊ ഇന്ന് TVകളിൽ കണ്ടു സുരേഷ് ഗോപിനെ ചോദ്യം ചെയ്യുന്നുണ്ട്, ചോദ്യം ചെയ്യട്ടെ, അപ്പൊ അറിയാലോ എന്താണ് സംഭവിക്കണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് മതിയല്ലോ കൊടുക്കണതൊക്കെ. സുരേഷ് ഗോപിയെ ചോദ്യം ചെയ്തേക്കാം എന്നുള്ളതൊരു മാധ്യമ വാർത്തയാണ്. പത്മജക്ക് സുരേഷ് ഗോപി ഹെലികോപ്റ്ററില് പണം കൊടുത്തതായി എന്തെങ്കിലും തരത്തിലുള്ള സംശയം സ്ഥാനാർത്ഥിയായ ശ്രീമതി പത്മജ വേണുഗോപാലിന് ഉണ്ട് എങ്കിൽ അത് രേഖാമൂലം കിട്ടിയാലാണ് അവർ അന്വേഷിക്കാൻ സാധ്യത. അതെ, തീർച്ചയായിട്ടും ഞാൻ അങ്ങനെയാണെങ്കിൽ അത് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. കാരണം ഇപ്പൊ ഇത്രയും കേട്ട സ്ഥിതിക്ക് ഇപ്പൊ ഈ ഹെലികോപ്റ്ററില് പൈസ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞു കേട്ടിരുന്നു. എനിക്ക് അതില് അത്ര എനിക്കറിയാത്ത കാര്യമാണ്. പക്ഷെ ഞാനിപ്പൊ സംശയിക്കുന്നു ഇത് അല്ലെങ്കിൽ എന്തിനാണ് എത്രയോ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന് മാത്രമായിട്ട് ഒരു ഹെലികോപ്റ്ററും കാര്യങ്ങളും എന്തുകൊണ്ടാണ് അവർ കൊടുത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായി? അപ്പൊ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആൾ ഇലക്ഷൻ പ്രചരണം നടത്താൻ പറ്റില്ലല്ലോ. അവിടെ ഇരുന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കില്ലല്ലോ എനിക്ക് യാത്ര ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. ഒരു കാറില് വരുന്നതും ഒരു വണ്ടിയിൽ കയറുന്നതൊക്കെ ഏതാണ് ബുദ്ധിമുട്ട്? അദ്ദേഹം വന്നന്ന് തന്നെ ഓപ്പൺ രഥത്തിൽ കയറിയിട്ട് മൊത്തം കറങ്ങിയല്ലോ തൃശ്ശൂര്. അതൊരൊക്കെ ഒരു വയ്യാത്ത ഒരാൾക്ക് പറ്റുമോ? അപ്പൊ അതൊന്നും പറയണ്ട, അസുഖമാണെന്നുള്ള കാര്യം അതിലേക്കൊന്നും ഞാൻ കടക്കണില്ല. ഒരാളുടെ വയ്യായന അസുഖത്തിനെ പറ്റി പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഞാൻ അത്ര മനുഷ്യപ്പറ്റില്ലാത്ത ഒരാളല്ല. പറഞ്ഞു വെക്കുന്നതാണ്, ആവശ്യം വരികയാണെങ്കിൽ പരാതി നൽകും അല്ലെ? തീർച്ചയായിട്ടും. അതിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ഈ അന്വേഷണം എങ്ങനെ പോണോ നോക്കട്ടെ. ഈ അന്വേഷണം ഒക്കെ മാറ്റി മറിക്കാനൊന്നും ഇപ്പൊ ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു അന്തർധാര കെ മുരളീധരൻ താങ്കളുടെ സഹോദരൻ പറഞ്ഞു, അന്തർധാര ഉണ്ട് എന്ന് ഇലക്ഷന്റെ റിസൾട്ട് കണ്ടപ്പോ മനസ്സിലായില്ലേ അന്തർധാര ഉണ്ട്. അപ്പൊ ഇതും അന്തർധാരയിൽ മുങ്ങി പോവാന്ന് നോക്കിട്ട് പോരെ. വെറുതെ ഞാൻ പരാതി കൊടുത്തൊരു വഷള് ഞാൻ അവരെ ഇന്ന് നാണക്കേട് മേടിക്കണം. ഇത് ശരിയായിട്ട് ഈ കേസ് കുഴൽപ്പണ കേസ് പോകുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പരാതി കൊടുക്കും. എന്നാലും ഹെലികോപ്റ്റർ ഉപയോഗത്തിൽ എന്തോ കളിയുണ്ട് എന്ന് സംശയിക്കുന്നയാളാണ് ശ്രീമതി പത്മജ വേണുഗോപാൽ. തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ട കാര്യമൊന്നുമില്ല, സുരേഷ് ഗോപിക്കും ഇല്ല, സുരേന്ദ്രനും ഇല്ല. ഇല്ല, തീർച്ചയായിട്ടും ഇല്ല, അതിന്റെ ആവശ്യമില്ല. നമ്മുടെ കേരളം എന്ന് പറയുന്ന ചെറിയ സംസ്ഥാനമാണ്, അവിടെ നിന്ന് കാറിൽ പോണ്ട കാര്യമുള്ളൂ. ഹെലികോപ്റ്ററിൽ വന്നിറങ്ങി സിനിമാ സ്റ്റൈലിൽ വന്നിറങ്ങാൻ വേണ്ടി വന്നതാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. കാരണം ഇപ്പൊ നമ്മളൊക്കെ എങ്ങനെ ഇറങ്ങിയ ഉടനെ പറയും ആ അതെ വന്നിറങ്ങി. പക്ഷെ സുരേഷ് ഗോപി വന്നിറങ്ങുമ്പോ അതൊക്കെ സിനിമയിൽ വന്നിറങ്ങണ മാതിരിയാണ്. ആൾക്കാർക്ക് ഓ സുരേഷ് ഗോപിക്ക് ഹെലികോപ്റ്ററിൽ വരാൻ പാടുള്ളൂ എന്നൊരു തോന്നലുണ്ടോ എന്ന് നമുക്കറിയില്ല. പണ്ടൊക്കെ ഞങ്ങള് പ്രധാനമന്ത്രിയൊക്കെ വരുന്നത് കാണാൻ പോയത് യഥാർത്ഥത്തിൽ ഹെലികോപ്റ്റർ കാണാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ തൃശ്ശൂർക്കാരെ പോവോ ഹെലികോപ്റ്റർ കാണാനൊക്കെ? വന്നു എന്നുള്ളൊരു വാർത്തയാണല്ലോ. അപ്പൊ അത് ഞാൻ പറഞ്ഞില്ലേ ചില നെഗറ്റീവ് കാര്യങ്ങൾ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന കാലാണത്. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് അത് ഒരു സിനിമ സെലിബ്രിറ്റികൾക്ക് നമ്മളൊക്കെ അനുവദിച്ചു കൊടുത്തിട്ടുള്ള അത് തീർച്ചയായിട്ടും പലർക്കും ഒരു ആരാധനയുണ്ട്, വീരാരാധനയുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ആക്ഷൻ ഹീറോസിനോട് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ ഇതിൽ ചെയ്യുന്ന കാണുമ്പോൾ, സിനിമയിൽ ചെയ്യുന്ന കാണുമ്പോൾ അവരോട് ആരാധന തോന്നിയതിൽ തെറ്റില്ല. പക്ഷെ അവർ സാധാരണ ജനങ്ങളിലേക്ക് ഇറങ്ങി വരുമ്പോൾ അവരെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ ഇനിയും നമ്മളെ ജനങ്ങൾ പഠിക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ.
മുൻപൊക്കെ കേരളത്തെക്കുറിച്ച് പറഞ്ഞത് കേരളത്തിലെ സിനിമാക്കാരെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയോ രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയോ ചെയ്താൽ രക്ഷപ്പെടില്ല എന്നായിരുന്നു. കെ കരുണാകരന്റെ കാലത്താണല്ലോ മഹാനായ പ്രേം നസീർ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയത്. ആ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി പോയി ഇപ്പോൾ. ആ തീർച്ചയായിട്ടും, കാരണം നമ്മൾ ഈ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഒരു ആക്ഷൻ ഹീറോനാണ് കൂടുതൽ ആൾക്കാർക്ക് ഒരു താല്പര്യം. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, നമ്മൾ എത്രയോ വലിയ പോസ്റ്റർ ഇരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനൊരു പോസ്റ്റ് ഇടുന്നതും ഒരു സിനിമാക്കാരനൊരു പോസ്റ്റ് ഇട്ടാൽ അത് ഏതാണ് കൂടുതൽ ലൈക്സ് വരുന്നത്? തീർച്ചയായിട്ടും ഒരു സിനിമാക്കാരനിട്ടതാണ് വരുന്നത്. അത് നമ്മുടെ ആൾക്കാരുടെ ഒരു ആരാധനാ മനോഭാവമാണ്. അതിന് ജനങ്ങളെ കുറ്റം പറഞ്ഞിട്ടുകാരില്ലേ, ജനങ്ങൾക്ക് ആകെ ഉള്ളത് സിനിമയും മനസ്സിന് സന്തോഷത്തിനുള്ളതാണ്. അപ്പൊ അതിൽ ആര് സന്തോഷം തരണോ അല്ലെങ്കിൽ ഏത് ആസ്വദിക്കുന്നോ അതിനോടൊരു ആരാധന തോന്നുന്നത് സ്വാഭാവികമാണ്. അതിനൊരിക്കലും നമ്മുടെ ജനങ്ങളെ കുറ്റം, പക്ഷെ അത് രാഷ്ട്രീയമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അവർക്ക് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ വിഷമങ്ങളിൽ അവർക്ക് പങ്കുചേരാൻ പറ്റുമോ എന്നുള്ള ഒരു ആലോചനയിലേക്ക് നമ്മുടെ ആൾക്കാർ കിടക്കുന്നില്ല. അല്ലാണ്ട് സിനിമാ താരങ്ങൾ നിന്നുകൊണ്ട് എന്താ പറയാ, മോശം എന്നല്ല, അവരും ഇവിടുത്തെ മനുഷ്യരാണ്, അവർക്ക് നിൽക്കാം, ഇലക്ഷൻ നിൽക്കാം, നമ്മുടെ മാതിരി പൗരന്മാരാണ്. പക്ഷെ അവര് സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്ന് സാധാരണക്കാരായിട്ട് നിൽക്കണം, അല്ലാണ്ട് സിനിമ സ്റ്റൈലൊന്നും വന്നിറങ്ങരുത്. അത്രയും എനിക്ക് അപേക്ഷയുള്ളവരോട്. വളരെ നന്ദി പത്മജ വേണുഗോപാൽ, KPCC ജനറൽ സെക്രട്ടറി.